മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാ ലോജിക് കമ്പനി സി എം ആർ എൽ നിന്ന് സ്വീകരിച്ച അൻപത്തിയേഴ് ലക്ഷം രൂപയിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മാത്രം നികുതി കൊടുക്കിയതായി രേഖ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിനും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിനുമിടയിൽ പതിനാല് ഇൻവോയ്സുകളിൽ നിന്നായി എട്ട് ലക്ഷത്തി പതിനായിരം രൂപ ആയി ജി എസ് ടി അടച്ചതായി സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ സെർവറിലെ രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ ബാക്കി ഇടപാടുകളുടെ നികുതി രേഖകൾ ലഭ്യമല്ല എന്നാണ് സൂചന ഐ ടി സേവന കമ്പനിയായ എക്സാലോജിക്കും സി എം ആർ തമ്മിൽ കൈമാറിയ അൻപത്തിയേഴ് ലക്ഷം രൂപയിൽ സേവന നികുതി അടച്ചിട്ടുണ്ടോ എന്ന പരിശോധനയിലാണ് ഇടപാടിന്റെ ആദ്യഘട്ടത്തിൽ എക്സാലോജിക് നികുതി അടച്ചതിന്റെ രേഖകൾ പുറത്തുവന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിനും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിനുമിടയിൽ വീണയുടെ കമ്പനി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻവോയ്സ് സി എം ആർ എല്ലിന് നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അതിന്റെ പതിനെട്ട് ശതമാനം നികുതിയുമടക്കം അൻപത്തിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ എക്സാലോജിക്കിന് സി എം ആർ എൽ നൽകി ഇൻവോയ്സ് പ്രകാരമുള്ള നികുതി തുകയായ എട്ട് ലക്ഷത്തി പതിനായിരം രൂപ എക്സാലോജിക് ഐ ജി എസ് ടി അടച്ചതായും സർവർ രേഖകൾ വ്യക്തമാക്കുന്നു ഈ രേഖകൾ സി എം ആർ എല്ലിന്റെ ടു ബി ഫോമിലുമുണ്ട് അതായത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പതിനെട്ട് ശതമാനം നികുതി അടച്ച രേഖകൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ആദായനികുതി തർക്ക പരിഹാര ബോർഡിന് ആദായനികുതി വകുപ്പ് സമർപ്പിച്ച രേഖകൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ എക്സാലോജക്കിന് അൻപത്തിയേഴ് ലക്ഷം രൂപയും വീണയ്ക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും സി എം ആർ എല്ലിന്റെ അക്കൌണ്ടിൽ നിന്നും നൽകിയിട്ടുണ്ട് ഇതിൽ എക്സലോചകനും ലഭിച്ച അൻപത്തിയേഴ് ലക്ഷം രൂപയിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് നികുതി ഒടുക്കിയിരിക്കുന്നത് വീണയ്ക്കും എക്സാ ലോചകനും നൽകിയ പണം ഐ ടി എസ് സേവനത്തിലുള്ള പ്രതിഫലമാണെങ്കിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം രൂപയാണ് നികുതി വരിക എന്നാൽ അത്രയും നികുതി ലഭിച്ചതായുള്ള രേഖകൾ ജി എസ് ടി സർവറിൽ ലഭ്യമല്ലെന്നാണ് സൂചന സി എം ആറിൽ നിന്നും കമ്പനിക്കും വീണയ്ക്കും ലഭിച്ച പണത്തിന്റെ ഐ ജി എസ് ടി അടച്ചിട്ടുണ്ടോ നികുതി സെക്രട്ടറിയും ജി എസ് ടി കമ്മീഷണറേറ്റും പരിശോധിച്ചു വരികയാണ് ഈ ഘട്ടത്തിലാണ് കരാറിന്റെ ആദ്യ കാലയളവുകളിൽ നികുതി ഒടുക്കി രേഖകൾ പുറത്തുവരുന്നത് കൊച്ചിയിൽ നിന്നും അഭിലാഷ് ജി നായർ ഏഷ്യാന ന്യൂസ്